السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى، أما بعد. رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. الحمد لله بريم الله صهود رنجل مؤمنين الله سبحانه وتعالى نمد جيبت تلين مشمبر بندبو يسروا أبراد انجلم كرونا كدلا يبدأ رب بورتو ما باكترو ما راغت. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കരിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാടിച്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഏഴാമത്തെ മാസത്തിലേക്ക് നാം കടക്കുന്നു. ഏഴു മാസങ്ങൾ ായി മുടങ്ങാതെ മഹാനായ ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം ജീവിതത്തിൽ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അബു മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മഹാനായ അബു മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാലിക് ബിനു മിഗ്വായിൽ റളിയല്ലാഹു തആല അൻഹു എന്നെ കണ്ടപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുകയുണ്ടായി. മഹാനായ അബു മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മാലിക് ബിനു മിഗ്വൽ റളിയല്ലാഹു തആല അൻഹു എപ്പോൾ കണ്ടാലും എന്നെ ഇങ്ങനെ ഉപദേശിക്കുമായിരുന്നു, എന്നോട് പറഞ്ഞു തരുമായിരുന്നു, ജീവിതം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, ജീവിതം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, ഖബറിനെ നീ ഭയപ്പെടുക, നിശ്ചയം ഖബറിന് ചില സ്വഭാവങ്ങളുണ്ട് എന്ന് മഹാനായ അബു മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്നെ ജീവിതം വഞ്ചിക്കാതിരിക്കട്ടെ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നീ ഖബറിനെ ഭയക്കണം, നീ ഖബറിനെ കുറിച്ച് ചിന്തിക്കണം, കാരണം നിശ്ചയം ഖബറിന് ചില സ്വഭാവങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില സ്വഭാവങ്ങൾ ഉള്ളതുപോലെ ഖബറിന് ചില സ്വഭാവങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്, തങ്ങൾ പറഞ്ഞു, ഖബറ് ആ ഖബറിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടും. ഏതെങ്കിലും ഒരു മനുഷ്യന് ഖബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുമ്പോ, മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, ഈ ഓർമ്മയുള്ളത് കൊണ്ടാണ് മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറ് കാണുന്ന സമയത്ത് കണ്ണുനീരൊലിച്ച് താടിരോമത്തിലൂടെ കണ്ണുനീർ ഒഴുകുന്ന രീതിയിൽ അവിടെ നിന്ന് കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്, ആ ഖബറ് കണ്ടാൽ കരയണമെന്ന് പഠിപ്പിച്ചു തന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഓർമ്മ നമുക്കുണ്ടാകാനാ? ഈ മഹാനായ യഹൈബിനു ഖസീർ റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു ജനാസയിൽ പങ്കെടുത്താൽ ആ രാത്രി ഭക്ഷണം കഴിക്കാറില്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഔലിയാക്കന്മാർ, അതുപോലെ സ്വഹാബത്തും താബിയങ്ങളും അവിടെ നിന്ന് ചരിത്രം പറയുന്നു, യഹൈബിനു ഖൗസ് റളിയല്ലാഹു തആല അൻഹു ജനാസയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാറില്ല. കാരണം അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാഠിന്യം കാരണം വീട്ടുകാർക്കൊന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിച്ചു തരികയാ. ഖബർ ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ, ഒരു ജനാസ ഖബറെടുക്കുന്നതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാറില്ല. അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബക്കാർ പോലും അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും ദുഃഖവും അത്രയും ഭയത്തിലായിരുന്നു ആ മനുഷ്യന് കഴിഞ്ഞിരുന്നത് എന്ന് യഹൈബിനു ഖൗസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലൊരു ജനാസ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഇത് ആരുടെ ജനാസയാണ്? ചോദ്യം കേട്ട അബൂദർദ റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, ഈ ജനാസ താങ്കളുടേതാണ്, തന്റെ ജനാസയാണ്, അള്ളാഹു പറയുന്നുണ്ട് നിശ്ചയം താങ്കളും അവരുടെ മയ്യത്താണ് എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഹാദാ അന്താ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് സ്വഹാബി അബൂദർദ റളിയല്ലാഹു തആല അൻഹു ഇത് ആരുടെ മയ്യത്തായി എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി അല്ല പറഞ്ഞിട്ടുണ്ട്, ഇന്നക മയ്യത്തുൻ വ ഇന്നഹും മയ്യത്തൂന്, നീയും മയ്യത്താണെന്നാ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അബൂദർദ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ജനാസ കർമ്മങ്ങളിൽ പങ്കെടുത്തപ്പോൾ ആരുടെ മയ്യത്ത് എന്ന് ചോദിച്ച മനുഷ്യനോടും വളരെ വേദനിച്ചുകൊണ്ട് ദുഃഖത്തോടെ കണ്ണുകളോടെ നിറകണ്ണുകളോടെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് മരണത്തെക്കുറിച്ച് പറയുന്നത് തന്നെ, മരണത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ, മരണവീട്ടിലേക്ക് പോ
പോകുന്നത് തന്നെ എനിക്കും നിങ്ങൾക്കും ഭയമാണ്. നമുക്കങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നു. എങ്കിൽ ഒരു നാൾ എന്നെയും നിങ്ങളെയും പള്ളിപ്പറമ്പിലെ കബറിലേക്ക് കൊണ്ടുവച്ചു വെക്കുമെന്നുള്ള ഓർമ്മ, മരണം നമ്മളെ തേടി വരുമെന്നുള്ള ഓർമ്മ, ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ആ മരണം എന്നെയും നിങ്ങളെയും തേടി വരുമെന്നുള്ള സത്യം നമ്മളിൽ പലരും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മരണത്തെക്കുറിച്ച് ഓർക്ക്, ആ കബറിനെ കുറിച്ച് ഓർക്ക്. ജീവിതത്തിൽ മാറ്റം വരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപദേശമാണ് മരണം, കബർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ആറടി മണ്ണിനെ കുറിച്ച് നാം ചിന്തിക്കുന്നില്ല. മഹാനായ യസീദ് ഇബ്നു റഖാശി റളിയല്ലാഹു തആലാനഹു പറയുന്നു, കബറിനരികിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ അവൻ മൃഗങ്ങളിൽ പെട്ടവനാണ് എന്ന് മഹാനബറുകൾ പറയുകയാ. യസീദ് ഇബ്നു റഖാശി റളിയല്ലാഹു തആലാനഹു പറയുകയാ, കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുന്നവൻ കബറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ വലം യഖ്തബിറു ബിഹി ഫഹുവ ബിനൽ ബഹായിം, അവിടെ നിന്ന് പറഞ്ഞവൻ മൃഗത്തിൽപ്പെട്ടവനാണ്. കാരണം മഹാനബറുകൾക്ക് കബർ കണ്ടാൽ കാള അട്ടഹസിക്കുന്നത് പോലെ അട്ടഹസിച്ച് കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ, ഹദീസുകൾ പറയുമ്പോൾ മഹാനബറുകൾ വെറുതെ പറഞ്ഞതല്ല. മഹാനബറിന്റെ കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയാൽ, ഒരു കബർ കണ്ടുകഴിഞ്ഞാൽ മൃഗങ്ങൾ വിളിക്കുന്നത് പോലെ പേടിച്ചു വിറച്ചുകൊണ്ട് പൊട്ടിക്കരയുമായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, കബറിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കബർ കണ്ടാൽ കരയണം, കബറിനെ കുറിച്ച് പറയുന്നത് തന്നെ ഭയപ്പെടണമെന്ന് മഹാനായ തഴവ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ കബറിലേക്ക് ഒരു ദിവസം ഞാനും നിങ്ങളും കടന്നു പോകേണ്ടവരാ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തേണ്ടത്. ആ കബർ രക്ഷപ്പെടാനുള്ള വഴികളാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാൻഹു പറയുന്നു, ഒരാൾ എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അത് കാരണം അള്ളാഹു കബർ ശിക്ഷയെ തൊട്ട് അവനെ തടയുന്നതാണ് എന്ന് മഹാനായ നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് തങ്ങളാണ് പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഈ സൂറത്തിനെ അൽ മാനിആത്ത്, തടയുന്നത് എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാൻഹു, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ഖബറിന്റെ ഇരുളറയിൽ വെളിച്ചമാകാൻ സൂറത്തുൽ മുൽക്ക് ഓതുന്നതിലൂടെ കഴിയുമെന്ന് ഒരുപാട് ഹദീസുകൾ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആറടി മണ്ണിൽ പ്രയോജനം ചെയ്യുന്ന അമലുകൾ ചെയ്യാനും ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ചവനെ, മരിക്കുന്ന കാലം വരെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ഖബറിലെ ജീവിതത്തിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള അമലുകൾ ജീവിതത്തിൽ ചെയ്യാനും, അള്ളാഹുവെ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ കടങ്ങളൊക്കെ തീർത്ത് ഷഹീദിന്റെ ഒരു കൂലി കിട്ടുന്ന ഒരു മരണം, ഈമാനോടുകൂടിയുള്ള ഒരു മരണം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകണേ. പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹുവെ നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ. അള്ളാ, ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ വരുത്തല്ലേ തമ്പുരാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്ന വസീയത്തോടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.